ബിരിയാണി നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണി അരി എപ്പോഴും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളുടെ കട കിട്ടുന്ന ചാക്കരി വെച്ചിട്ട് റേഷൻ അരി ഒക്കെ വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, ചിക്കൻ ബിരിയാണി നേരത്തെ ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കൂടുതലായിട്ടും ഇതിൽ പറയാൻ കാണിക്കുന്നത് നമ്മൾ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. കറി ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വാരി കുതിർത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി അരിയാണ്, 3/4 കിലോ ഉണ്ട്. പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നതിനുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജാതി പ്രിയതെല്ലാം ഇതിനകത്ത്. പിന്നെ നമുക്ക് വറുത്ത് ചേർക്കുന്നതിന് ആവശ്യമായ ഉള്ളി അരി വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില, പിന്നെ നമുക്ക് ഇത് അതിന് ആവശ്യമായ കശുവണ്ടി, അത് വറുത്ത് ചേർക്കുന്നതിനുള്ളത്. പിന്നെ നമുക്ക് മല്ലിയില. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാതിക്കായും സാജീരകവും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ബിരിയാണിയിൽ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചൂടായി ഇത് കത്തിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കശുവണ്ടി ഇത് നമുക്ക് വറുത്ത് പോരാം. ഈ വേപ്പിലയും കൂടി അതോടൊപ്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഇതെല്ലാം, സ്വല്പം ഓയിൽ ഇതെല്ലാം വെച്ചു. ഇനി നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് പാർട്സ് മാത്രമേ ചിക്കൻ കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ഓൾറെഡി 2 പ്രാവശ്യം ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ സവാള, തക്കാളി, ഗ്രേവി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിരിക്കുകയാണ്. നേരത്തെ റെഡിയായി വയ്ക്കുന്നതാണ്. അപ്പം നമുക്കിനി ഇത് അത് ചോറിലേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് ബിരിയാണി തമ്മിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കലത്തിലാണ് ഇത് ബിരിയാണി എസെൻസ് ആണ്, പൈനാപ്പിൾ എസെൻസ്. പൈനാപ്പിൾ എസെൻസ് ഇടയ്ക്ക് ഒരു തുള്ളി. അടുത്ത ലെയറായി ഈ ചിക്കൻ കറി ഇട്ടു.
പോട്ട് ചെറിയ ആടപ്പത്ത് വെച്ചിട്ട് ചെറിയതായിട്ട് ചെറിയ തീ ഇട്ടിട്ട് ഒരു ഒരു 5 മിനിറ്റോളം ചെറിയ തീ ഇട്ടിട്ട് ഒന്ന് ചൂട് അങ്ങനെ നമ്മുടെ ദം ചെയ്ത ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലിരുന്ന് നന്നായിട്ട് ചൂടായി, നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത്